മാതൃഭൂമി ഡോട്ട് കോമിന്റെ ലൈവ് റൈഡ് വിത്ത് റോബി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഒരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ മലയാള സിനിമയിലെ യുവ നടിമാരിൽ ഒരാളാണ്. ആരാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം. ഇന്നിപ്പോ ഒരു സിനിമയ്ക്ക് പോയിട്ട് വന്നു, അതാണ് ഏറ്റവും പുതിയ വിശേഷം. പുതിയ വിശേഷം അല്ലേ? ഏത് സിനിമയാണ് കണ്ടത്? ഞാൻ ഇന്ന് കണ്ടത് സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ് അമീർ ഖാൻ പ്രൊഡ്യൂസ് ചെയ്ത ഒരു മൂവിയാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയൊക്കെ കഴിഞ്ഞ് എന്താണ് നെക്സ്റ്റ് പരിപാടി? ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേള കഴിഞ്ഞിട്ട് ഞാനിപ്പോ ഒരു മ്യൂസിക് വീഡിയോ ചെയ്തിരുന്നു, വിസ്പേഴ്സ് ആൻഡ് വിസിൽസ് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ സിംഗിംഗ് ഡെബ്യൂ ആയിരുന്നു ആദ്യമായിട്ട് പാടിയൊരു സംഭവം. അതിപ്പോ റിലീസായി, ഒരു ഒരു 1 വീക്ക് മുന്നേ റിലീസായി യൂട്യൂബില്. വളരെ നല്ല റെസ്പോൺസ് ഒക്കെയാണ്. പിന്നെ ഞാൻ മൂവി റിലേറ്റഡ് ആയിട്ടാണെങ്കിൽ ഞാൻ ലൂക്ക എന്ന് പറഞ്ഞൊരു മൂവി ചെയ്യുന്നുണ്ട് തോമസിന്റെ കൂടെ. ഇല്ല, ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതാണ് അടുത്ത മൂവി. തിരുവനന്തപുരത്ത് എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് എന്തൊക്കെയാണ് ഇഷ്ടങ്ങൾ? തീർച്ചയായിട്ടും ഇപ്പൊ ഞാൻ ജനിച്ച് വളർന്ന എനിക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന സ്ഥലം ട്രിവാൻഡ്രം ആണ്. അതുകൊണ്ടിപ്പോ ട്രിവാൻഡ്രത്തെ എത്രത്തോളം ഇഷ്ടമാണെന്ന് വെച്ചാൽ, നാച്ചുറലി ഇതിന്റെ വീടാണ്. ഇപ്പൊ ഞാൻ നാളെ ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് പോയി സെറ്റിൽ ചെയ്താലും എനിക്ക് ട്രിവാൻഡ്രത്തിന്റെ റോഡ്സുമായിട്ട് എനിക്കുള്ളൊരു ഫെമിലിയാരിറ്റി എനിക്ക് അറിയില്ല. എനിക്ക് വേറൊരു സ്ഥലത്ത് കിട്ടാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, എനിക്ക് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം എന്ന് വെച്ചാൽ കംഫർട്ട് ഓഫ് ലിവിങ് വളരെയധികം ഉള്ളൊരു സ്ഥലമാണ് ട്രിവാൻഡ്രം. ട്രാവലിംഗ് ഇഷ്ടമാണ്, പക്ഷെ വെരി ഓണസ്റ്റ്ലി ഞാൻ അങ്ങനെ അധികം ഒന്നും ട്രാവൽ ചെയ്തിട്ടില്ല. ഇപ്പൊ ഇതുവരെ രണ്ട് ഇപ്പൊ വലിയ യാത്രകൾ പോയിട്ടുള്ളത് ആകെ രണ്ടെണ്ണം, 1:2 ദുബായ് ആൻഡ് 1:2 സിംഗപ്പൂർ. സിംഗപ്പൂറാണ് ആദ്യം ഇന്ത്യയുടെ പുറത്ത്, സിംഗപ്പൂർ തന്നെയാണ് ആദ്യം പോയത്. ഞാൻ 2012 ഞാൻ 12th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ഫാമിലി ആയിട്ട് സിംഗപ്പൂർ പോയിരുന്നു. അത് നാച്ചുറലി സിംഗപ്പൂർ പോയിട്ടുണ്ടെങ്കിൽ അറിയാം, വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. പിക്ചർ പോലെ, ഒരു പെയിന്റിംഗ് പോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പൊ സിംഗപ്പൂർ ശരിക്കും ഒരാഴ്ച ആയിരുന്നു, ഒരാഴ്ച കൊണ്ട് ശരിക്കും നമുക്ക് കൊതി തീർന്നില്ല. അപ്പൊ സിംഗപ്പൂർ പിന്നെയും പിന്നെയും പോകണമെന്ന് ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഞാൻ ദുബായ് പോയിട്ടുണ്ട് ആദ്യമായിട്ട്, അത് ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴായിട്ടാണ്. ദുബായ് നല്ല ട്രിപ്പായിരുന്നു, വളരെ മെമ്മറബിൾ ആയിട്ടുള്ള ട്രിപ്പായിരുന്നു. ഈ രണ്ട് ട്രിപ്പാണ് അങ്ങനെ ശരിക്കും ഒരു അബ്രോഡ് ട്രിപ്പ് പോലെ പോയിട്ടുള്ളത്. കാരണം നമ്മൾ ഈ വലിയൊരു ഫാമിലി ആകുമ്പോഴേ ട്രാവലിംഗ് ഇസ് നോട്ട് വെരി ഈസി. ഐ എം ലൈക്ക് ഡൺ വിത്ത് സ്റ്റഡീസ്. അപ്പൊ എനിക്ക് ഓക്കെ, നാളെ രാവിലെ ഇഫ് ഐ വോണ്ട് ട്രാവൽ ഐ കെ ട്രാവൽ. പക്ഷെ എന്റെ സിസ്റ്റേഴ്സ് ഒരാൾ കോളേജിലാണ്, രണ്ടുപേരും സ്കൂളിലാണ്, ട്യൂഷൻ ഉണ്ട്, ഡാൻസ് ക്ലാസ് ഉണ്ട്, ആ ക്ലാസ് ഈ ക്ലാസ്, അങ്ങനെ നമുക്ക് അങ്ങനെ എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ പറ്റത്തില്ല. കറക്റ്റ് ഒരു വെക്കേഷൻ ഒക്കെ അടുപ്പിച്ച് വരുമ്പോഴേ അങ്ങനെ ഒരു പ്രോപ്പർ ട്രിപ്പ് കിട്ടും. പക്ഷെ ട്രാവൽ ചെയ്യാൻ ഓപ്പർച്യൂണിറ്റീസ് ഉള്ള സമയം ട്രാവൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. എന്റെ അമ്മ പഠിച്ചു ഊട്ടിയാണ്, അപ്പോ അവർക്ക് അവിടെ സ്കൂൾ റിയൂണിയൻസ് ഉണ്ട്, കുട്ടിഷെപ്പേഡിലാണ് പഠിച്ചത്. അപ്പൊ ഊട്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. എനിക്ക് ഹെയർ പിൻ ബെൻഡ് കയറുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കും ഊട്ടിയിൽ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു, ഈ അടിപൊളിയായിരുന്നു. നേരെ പോയത് എനിക്ക്, ഞാൻ ഡ്രൈവ് ചെയ്യുന്നോണ്ട് ഞാനാണ് ഡ്രൈവ് ചെയ്യുന്നതെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. പക്ഷെ വേറെ ആരെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോ സെയിം പ്രോബ്ലം, ഞാൻ ഇത്രയും ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്, സെയിം പ്രോബ്ലം എനിക്കുണ്ട്. അപ്പൊ എന്നെ ആണെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഡ്രൈവ് സീറ്റ് ഇരിക്കുകയാണെങ്കിൽ ഞാൻ വരാം. കാരണം എനിക്ക് ആ ഹെയർ പിൻ ബെൻഡ് കേറുമ്പോഴും ഇറങ്ങുമ്പോഴല്ലേ എനിക്ക് എന്തോ അയ്യോ ആരെങ്കിലും നമ്മളൊന്ന് ഇടിച്ചാലോ അങ്ങനെയൊക്കെ ഭയങ്കര പേടിയാ. അപ്പൊ ഞാൻ അങ്ങനെ ഊട്ടി പോയിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഞണ്ടുകളുടെ ഷൂട്ട് വേണ്ടി കൊടൈക്കനാലുണ്ട്, അങ്ങനെ വളരെ മിനിമൽ സ്ഥലങ്ങളിലേ പോയിട്ടുള്ളൂ. ഞാൻ ആക്ച്വലി 6th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വി ഹാഡ് ടു റൈറ്റ് എ കോമ്പോസിഷൻ അബൌട്ട് മൈ ആംബിഷൻ. അപ്പം അന്ന് ഞാൻ എഴുതിയതായിരുന്നു, ഐ വോണ്ട് ബി എൻ ആക്ട്രസ് ബിക്കോസ് ഐ ക്യാൻ ഗോ ടു എ ലോട്ട് ഓഫ് ഫോറിൻ കൺട്രീസ് ഇഫ് ഐ എം എൻ ആക്ടർ. കാരണം നമ്മൾ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മൾ ആക്ടർ ആണെങ്കിൽ നമുക്ക് മറ്റേ പാട്ട് സീനും അതിനും ഇതിനൊക്കെ വേണ്ടിയിട്ട് പല മറ്റേ ഭംഗിയുള്ള സ്ഥലങ്ങളിൽ പോകാം. അപ്പം ഞാൻ 6th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എസ് എൽ എഴുതിയതാണ് ഐ ക്യാൻ ഗോ ടു ഡിഫറെന്റ് പ്ലേസസ്. അപ്പൊ ഹോപ്പ്ഫുള്ളി തെലുങ്ക് പടം കിട്ടിയാൽ പിന്നെ ലോകം മൊത്തം കാണാം. അപ്പൊ എല്ലാവരും ആശംസകളും, ഒരു നല്ലൊരു തെലുങ്ക് പടം കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ പിന്നെ ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലം ഉണ്ടോ, ഒരു ഡ്രീം പ്ലേസ്, ഒരു സ്പോട്ട്? ഇപ്പൊ
വെനെവർ ഐ സി എനിബഡി ഇൻ മാൽഡീവ്സ് ആ നീല കളർ വെള്ളത്തിന് ചുറ്റും നിൽക്കുന്ന പിക്ചേഴ്സ് ഉണ്ടല്ലോ, ദേവ്ദീസ് മറ്റേ എന്താണ് ഫ്ലോട്ടിംഗ് വില്ലാസ് ഒക്കെ ഉണ്ട്, അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര അസൂയയാവാറുണ്ട്. ഈ അടുത്ത് കുറച്ച് എനിക്കൊന്നൊരു ഒരു വർഷം മുന്നേ നസറിയും ഫഹദും പോയിരുന്നു. അപ്പൊ നസറിയ ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിൽ പിക്ചേഴ്സ് ഇടുന്നുണ്ടായിരുന്നു. അയ്യോ, ഐ വാസ് സോ ഗെറ്റിംഗ് സോ ജെലസ്, ഐ വാസ് ലൈക്ക് അയ്യോ എനിക്കും പോണം. എനിക്ക് കുറെ ഐ വുഡ് ലൈക്ക് ടു ഗോ ടു സ്വിറ്റ്സർലാൻഡ്, ഐ വുഡ് ലൈക്ക് ടു ഗോ ടു ന്യൂയോർക്ക്, അങ്ങനെ എങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്തുള്ളത് ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റിൽ എനിക്ക് ഷില്ലോങ്, സിക്കിം, അവിടെ ആ പരിസരങ്ങളിലൊരു ഈവൻ ഹിമാലയസ്. ഞാൻ ഈ 28 പോവാണ്. ആണോ? എവിടെ? നോർത്ത് ഈസ്റ്റിൽ. ഞാനിപ്പോ ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഇപ്പൊ ഞാൻ ഇപ്പൊ പോകാൻ പോകുന്നത് ഇംഫാൽ, മണിപ്പൂർ. ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ എന്തായാലും ഫുഡിനോട് ഒരു ഭയങ്കര ഇഷ്ടം ഫുഡ്. പറഞ്ഞോളൂ, എന്താണ് ഇഷ്ടമുള്ള ഫുഡ്? എന്താണ് ഇഷ്ടം എന്നുള്ള എനിക്ക് എല്ലാം ജനറലി ദ ഐഡിയ ഓഫ് ഫുഡ് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ദേർ വാസ് എ പോയിന്റ് ഇൻ മൈ ലൈഫ്, എനിക്ക് ഞാൻ ഈ ഹോസ്റ്റലിലായിരുന്ന സമയത്ത് അവിടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ. അപ്പൊ ഡിന്നർ ഒരു 8 o'clock ആകുമ്പോഴാണ്. അപ്പൊ അവിടെ വളരെ സാധാരണ ഫുഡാണ് കേട്ടോ, ഭയങ്കര ഫാൻസി ഒന്നും അല്ല. പക്ഷെ ചെന്നൈ പഠിക്കുന്ന ആ ഒരു പോയിന്റിൽ ഐ വാസ് സോ ഫോണ്ട് ഓഫ് ഫുഡ്, ഞാൻ ആ ഫുഡ് ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യും. വിശക്കുമ്പോഴല്ലേ എനിക്ക് എങ്ങനെയെങ്കിലും ആ സമയം ഒന്ന് ആയാൽ കഴിക്കാമല്ലോ. അതെ, എനിക്ക് പൊതുവെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. അത് കൊച്ചിലെ തൊട്ടേ ഞാനൊരു 1 വയസ്സുള്ളപ്പോ ഒരു പ്ലേറ്റ് ചിക്കൻ ബിരിയാണി കഴിക്കും. ഒരു ബുദ്ധിമുട്ടില്ലാതെ, ആരും ഫോഴ്സ് ഒന്നും ചെയ്യണ്ട, നല്ല അമ്മയ്ക്ക് എളുപ്പമായിരിക്കും. വളരെ സന്തോഷമാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ ആരുടെങ്കിലും ഒക്കെ വീട്ടിൽ പോവുകയാണെങ്കിൽ തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ എവിടെ പോയാലും ഞാൻ പറയും വിശക്കും. അപ്പൊ എല്ലാവർക്കും ഈ കൊച്ചായിരുന്നപ്പോ തൊട്ടേ എനിക്ക് ഫുഡ് തരാൻ ഭയങ്കര ഇഷ്ടം. കാരണം അവർക്ക് തന്നെ അവരുടെ ഒരു കുക്കിംഗ് സ്കിൽസിനോടൊക്കെ വളരെ അഭിമാനം തോന്നും, ഞാൻ കഴിക്കുന്ന രീതി കാണും. അപ്പോ ഫുഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു ആഹാനെ ഞാൻ ഇവിടെ തന്നെ ട്രിവാൻഡ്രത്ത് ഡ്രൈവ് ചെയ്ത് പോകുന്നു കണ്ടിട്ടുണ്ട്. അതെയോ? അപ്പൊ ഞാൻ ചോദിക്കാം, ഡ്രൈവിംഗ് ഇഷ്ടമാണോ? എന്താണ് ഡ്രൈവിംഗിനോടുള്ള ക്രേസ്? എന്റെ അച്ഛൻ നല്ല ഡ്രൈവറാണ്, ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. കാരണം യു കൻ ഡ്രൈവ് എ കാർ, ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ദേർ ഈസ് എ വെരി സ്റ്റൈലിഷ് വേ ഓഫ് ഡ്രൈവിംഗ് കാർ. അപ്പൊ കൊച്ചില് തൊട്ടേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്റെ അച്ഛൻ ഇങ്ങനെ ഭയങ്കര ഡ്രസ്സാണ് പുള്ളി വണ്ടി ഓടിക്കുന്നത് കാണാൻ. ഐ ഹാവ് ഓൾവേസ് വാണ്ടഡ് ടു ബി എ ഗുഡ് കാർ ഡ്രൈവർ. നമുക്ക് ഒരു ഉള്ളുന്നൊരു ഞാൻ പറഞ്ഞ പോലെ കുക്കിംഗിലേക്ക് നമുക്ക് എനിക്കൊരു താല്പര്യം തോന്നാത്ത പോലെ എനിക്ക് 2-wheeler ഒരിക്കലും ഓടിക്കണം എന്ന് എനിക്കൊരു ഉള്ളിന്റെ, എനിക്ക് ഇപ്പോഴും സ്കൂട്ടർ ഓടിക്കാൻ അറിയില്ല. അപ്പൊ ഞാനൊരു 18 കഴിഞ്ഞപ്പോഴത്തേനും തന്നെ ലൈസൻസ് എടുത്തു. ലൈസൻസ് എടുത്തിട്ട് പിന്നെ അച്ഛനാണ്, ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് അച്ഛനാണെന്ന് റെഡിയാക്കി എടുത്തത്. അച്ഛൻ ആദ്യമേ തൊട്ട് 2 kai ഉപയോഗിക്കാൻ സമ്മതിക്കില്ല, ഒരു കൈ അവിടെ ഒരു കൈ ഇവിടെ ഗിയറിൽ. അപ്പൊ നല്ലൊരു കോച്ചിങ് കിട്ടുന്നുണ്ടോ? പിന്നെ പിന്നെ അവള് ആദ്യം ഇച്ചിരി മെനക്കേടായിരുന്നു. ഞാൻ മറ്റേ അച്ഛൻ, ഞാൻ ഒന്ന് വണ്ടി ഓടിക്കാൻ പഠിക്കട്ടെ എന്നിട്ടല്ലേ സ്റ്റൈലൊക്കെ. പക്ഷേ ഡ്രൈവിംഗ്, ഐ ലവ് ഡ്രൈവിംഗ്. മറക്കാനാകാത്ത അനുഭവം യാത്ര. ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴേ ദുബായ് പോയിരുന്നു. അപ്പം ദുബായ് പോയപ്പോ ദുബായിൽ ആര് പോയാലും പോകുന്നൊരു സംഭവമാണ് ഡെസേർട്ട് സഫാരി എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ഈ ഡെസേർട്ട് സഫാരി പോയി ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ഗീതു മോഹൻദാസിന്റെ ഒരു ഫോൺ വരുന്നത് അച്ഛന്. സോ അപ്പോഴാണ് ഗീതു വിളിച്ചിട്ട് ആണ് സ്റ്റീവ് ലോപ്പസിനെ പറ്റി പറയുന്നത്, വിച്ച് ഇസ് മൈ ഫസ്റ്റ് ഫിലിം. അപ്പോ എനിക്കിങ്ങനെ അന്ന് എനിക്ക് അയ്യോ അയ്യോ സിനിമയോ അയ്യോ വേണ്ട, അങ്ങനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ആ ഡെസേർട്ട് സഫാരിയിലിരുന്ന് ഞാനൊന്ന് വരണ്ടു ശരിക്കും. പിന്നെ പിന്നെ ഗ്രാജുവലി ഇറ്റ് ഹാപ്പൻഡ്. അപ്പൊ എനിക്ക് ദുബായിൽ നിന്ന് കേൾക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് ഈ എന്റെ ആദ്യ സിനിമ വന്നത്. ആദ്യത്തെ സിനിമ ഓഫർ ചെയ്തത് ഒരു യാത്രയിൽ ഇരിക്കുമ്പോഴാണ്. ഇൻസിഡന്റലി തീർച്ചയായിട്ടും. അപ്പൊ ഇനിയും ഒരുപാട് യാത്ര ചെയ്യാൻ സാധിക്കട്ടെ, ഇനിയും ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ. ഒരു വലിയ നടിയായിട്ട് ഇനി ഒരുപാട് സിനിമകളിൽ അഭിനയിക്കാൻ സാധിക്കട്ടെ എന്ന് പറയുന്നു. അപ്പൊ എന്തായാലും മാതൃഭൂമി .com-ൽ നമ്മുടെ കൂടെ ഇത്രയും നേരം യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു വീണ്ടും ഒരു ഇന്റർവ്യൂ ചെയ്യാം. നിറയെ വിശേഷങ്ങളായിട്ടായിരിക്കും. അപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ലോട്ട്സ് ഓഫ് ലവ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.